നാളെ അതായത് മെയ് 26-ാം തീയതി ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ തുടങ്ങിയവയ്ക്ക് ഇന്ത്യ നിരോധിക്കും എന്നൊരു വാർത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിരിക്കുന്ന അറിവുകളുമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയുമായി വന്നിരിക്കുന്നത് ഞാൻ അനുജ. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അനുജ VS യൂട്യൂബ് ചാനൽ. അതായത് 2021 ഫെബ്രുവരി മാസത്തിൽ The Ministry of Electronics and Information Technology ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും OTT പ്ലാറ്റ്ഫോമുകളും ഉൾപ്പെടെ എല്ലാവർക്കും ഒരു നിർദ്ദേശം നൽകിയിരുന്നു, ഒരു IT ആക്ട് അംഗീകരിക്കണമെന്ന്. എന്നാൽ ഇന്ന് മെയ് 25-ാം തീയതി ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയം വരെ ഫേസ്ബുക്കോ ട്വിറ്ററോ മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളോ ഒന്നും തന്നെ ഈ IT റൂളിനെ അംഗീകരിക്കാൻ തയ്യാറായിട്ടില്ല. പ്രധാനമായും US ബേസ്ഡ് കമ്പനിയായ ഫേസ്ബുക്കും മറ്റുമൊക്കെ നമ്മുടെ ഗവൺമെന്റിനോട് 6 മാസത്തെ കാലാവധിയാണ് ഈ എഗ്രിമെന്റ് ഒപ്പുവെക്കുന്നതിനായിട്ട് ചോദിച്ചിരുന്നത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് 3 മാസം മാത്രമേ അവർക്ക് കാലാവധി കൊടുത്തിരുന്നുള്ളൂ. കൂടാതെ ആമസോൺ പ്രൈമ, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയ OTT പ്ലാറ്റ്ഫോമുകൾ പോലും ഇതുവരെ ഈ എഗ്രിമെന്റിൽ ഒപ്പിട്ടിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത്. ഇനി എന്താണ് ഈ IT ആക്ടിൽ പറയുന്നത് എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അതായത് ഫേസ്ബുക്ക്, ട്വിറ്റർ തുടങ്ങിയ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ഗവൺമെന്റ് അതോറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം എന്നാണ് അവർ പറയുന്നത്. അതായത് ഒരു കംപ്ലയിൻസ് ഓഫീസറെ നിയമിക്കണം. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന ഏതൊരു തരത്തിലുള്ള കണ്ടന്റുകളും ഏതൊക്കെ കണ്ടന്റുകളാണ് സോഷ്യൽ മീഡിയയിലേക്ക് കൊടുക്കേണ്ടത്, ഏതൊക്കെയാണ് റിമൂവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ബാൻ ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിരന്തരം മോണിറ്റർ ചെയ്യുകയും ആ തരത്തിലുള്ള റിമൂവൽ നടപടികളൊക്കെ നടത്തുകയും ചെയ്യുന്നതാണ് ഈ കംപ്ലയിൻസ് ഓഫീസറുടെ ജോലി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ OTT പ്ലാറ്റ്ഫോമുകളായ ആമസോൺ പ്രൈം, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയവരൊക്കെ നിയമിക്കേണ്ടത് ഒരു ഗ്രീവൻസ് റിഡ്രസൽ ഓഫീസറിനെയാണ്. ഇദ്ദേഹത്തിന്റെ ചുമതല എന്ന് പറയുന്നത് വരുന്ന കംപ്ലയിന്റുകളിൽ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള മതസ്പർദ്ധ വളർത്തുന്നതോ അല്ലെങ്കിൽ ജാതീയപരമായ പരാമർശങ്ങളുള്ളതോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള അവോയ്ഡബിൾ കണ്ടന്റുകൾ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള എന്തെങ്കിലും OTT പ്ലാറ്റ്ഫോമുകളിൽ പബ്ലിഷ് ചെയ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിനെതിരെ പരാതികൾ വരികയാണെന്നുണ്ടെങ്കിൽ 15 ദിവസത്തിനുള്ളിൽ അതിനെതിരെ പരിഹാരം കണ്ടെത്തി കേസ് സോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഇവരുടെ ജോലി. ഇനി എന്തുകൊണ്ടാണ് ഇത്തരം ഒരു നിയമം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ കൊണ്ടുവരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന് നിലവിൽ യാതൊരു റെഗുലേഷൻ സംവിധാനവും നിലവിലില്ല എന്നുള്ളത് തന്നെയാണ്. അതായത് നിങ്ങളുടെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഓഫ് ഫീലിംഗ്സ് ഇൻ പബ്ലിക് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഒരു കടിഞ്ഞാണിടാൻ പോവുകയാണ് എന്ന് തന്നെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഈ നിയമത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള മാൽ പ്രാക്ടീസുകൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അതിനെല്ലാം നിയമപരമായി നേരിടുന്നതിനായിട്ട് ഗവൺമെന്റിന് അധികാരവും ഉണ്ടായിരിക്കും. ഇപ്പോൾ നിലവിൽ ട്വിറ്ററിന്റെ തന്നെ മറ്റൊരു പതിപ്പായ കൂ മാത്രമാണ് ഇന്ത്യയിലെ ഈ നിയമത്തിനെ അംഗീകരിച്ചിട്ടുള്ളതും എഗ്രിമെന്റ് ഒപ്പിട്ടിട്ടുള്ളതും. അതുകൊണ്ട് തന്നെ ട്വിറ്ററും ഫേസ്ബുക്കും വാട്സപ്പും എല്ലാം ഈ നിയമം അംഗീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കാതിരിക്കുക. വളരെയധികം നന്ദി.